നമസ്കാരം കുട്ടി ഭീകരനെ ഇന്നും കണ്ടെത്താനായിട്ടില്ല ചില വാർത്തകൾ ഒക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നുണ്ട് അതായത് കുട്ടി ഒരു ഹിന്ദു കുട്ടിയാണ് ആ കുട്ടി കൊച്ചിയിലെ ഒരു വാടക വീട്ടിലാണ് ആ കുടുംബം താമസിച്ചിരുന്നത് അവിടുത്തെ അയൽക്കാർ ഈ കുട്ടിയെ അല്ലെങ്കിൽ അവിടുത്തെ മാതാപിതാക്കളെയും അവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറി ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വരുന്നു കസ്റ്റഡിയിൽ അല്ലെങ്കിൽ പോലീസ് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നൊക്കെയുള്ള നിരവധി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല ഏതായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിരിക്കുകയാണ് ഈ കുട്ടി ഭീകരനെ കണ്ടെത്താനാകുന്നില്ല കുട്ടി ഭീകരനെ അയാൾ ഏത് മതത്തിലുള്ളവനോ ആയിക്കോട്ടെ പക്ഷേ ഈ കുട്ടി ഭീകരനെ കണ്ടെത്തിയാലേ ഈ ഭീകരൻ്റെ പുറകിലുള്ള ആളുകളെ കണ്ടെത്താനാകൂ പുറകിലുള്ള ആളുകളെയും മുന്നിലുള്ള എല്ലാം വളരെ വ്യക്തമായി കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും അറിയാം അതുകൊണ്ടാണല്ലോ പിടികിട്ടാത്തത് ഉറങ്ങുന്നവരെ ഉണർത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെയാണ് കേരള സർക്കാരിൻ്റെ കാര്യം തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വരെ ഈ ആ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാഥയിൽ റാലിയിൽ കൊലവിളി പ്രസംഗം അല്ലെങ്കിൽ കൊലവിളി മുദ്രാവാക്യം ഉയർന്നതുമായി ബന്ധപ്പെട്ട് അതിന് പുറകിലുള്ള ആരെയും വിവരം അല്ലെങ്കിൽ ആരുടെയും വിവരം പുറത്തുവിടരുത് എന്ന് ആരോ നമ്മുടെ പോലീസിനെ നിർദ്ദേശിച്ചിരിക്കുന്നു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കുട്ടിയെ കണ്ടെത്താനാകുന്നില്ല വാടക വീട് അന്വേഷിച്ചു പോയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു അവർ മറ്റെങ്ങോട്ടോ മാറി കുട്ടിയാരുടെ കസ്റ്റഡിയിലാണ് മാതാപിതാക്കളുടെ കസ്റ്റഡിയിലാണോ അതോ മറ്റാരുടെയെങ്കിലും കസ്റ്റഡിയിലാണോ എന്നെല്ലാം കേരള സമൂഹത്തിന് ഒരു തുമ്പുമില്ലാതെ നിൽക്കേണ്ടി വന്നത് കാരണം ഇത്രയും വലിയൊരു റാലി നടക്കുമ്പോൾ ആലപ്പുഴ എന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു റാലി നടക്കുമ്പോൾ മാതാവോ പിതാവോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അല്ലാത്ത ഒരാൾ ആളുടെ പുറത്തിരുന്ന് ആ കുട്ടിക്ക് എങ്ങനെ ഈ മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ വിളിക്കേണ്ടി വന്നു കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ഇത്തരം ചോദ്യങ്ങൾ കേരള സമൂഹത്തിന് അടിയന്തരമായി കേരള പോലീസ് നൽകേണ്ടതാണ് കുട്ടി മുസ്ലിം മതവിഭാഗത്തിൽ പെടുന്നതല്ല ഹിന്ദുവായ കുട്ടിയാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് സ്ഥിരീകരണമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടി മുസ്ലിം തീവ്രവാദ സംഘടനയിലേക്ക് വന്നത് ഇതെല്ലാം പരിശോധിക്കേണ്ട വിഷയമാണ് ഇത്തരം കാര്യങ്ങളിൽ വലിയ വലിയ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു പക്ഷേ അതൊക്കെ കേരള പോലീസിന് തീർച്ചയായിട്ടും അറിയാം അതെല്ലാം പൊതുജനത്തിൽ നിന്ന് മറയ്ക്കപ്പെടുകയാണ് കാരണം ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ചില മതവിഭാഗങ്ങൾക്ക് സർക്കാർ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് ആ ഉറപ്പുകൾ പാലിക്കുകയാണ് സർക്കാർ പോലീസിൻ്റെ ഈ പൊട്ടൻകളിയും ഈ ഉറപ്പുകൾ പാലിക്കാനുള്ള സർക്കാരിന് ഒരുക്കി കൊടുക്കുകയാണ് കേരളത്തിൽ ഇസ്ലാമിക മത തീവ്രവാദികൾ അഴിഞ്ഞാടുമ്പോഴും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സമൂഹത്തിൽ മരണഭയം വിതയ്ക്കുമ്പോഴും പോലീസ് ഇങ്ങനെ നിഷ്ക്രിയമാകുന്നത് ഭരണകൂടത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് ശരിയാണോ എന്ന് പൊതുജനം വിലയിരുത്തട്ടെ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്